രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ്. ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ കാണുന്ന രണ്ട് ടാങ്ക് ഉണ്ടല്ല, ഈ ടാങ്ക് നമ്മൾ ഷ്രിമ്പിന് ഇട്ട ടാങ്ക് ആണ്. മുമ്പ് ഇതിനകത്ത് നമ്മുടെ പർപ്പിൾ മൊസൈക്ക് വെറൈറ്റി ഗപ്പി ഉണ്ടായിരുന്നു, മിക്സ് ആയിട്ട് രണ്ട് മൂന്നാല് വെറൈറ്റി കളർ ഇറങ്ങുന്ന പർപ്പിൾ മൊസൈക്ക്. കുറേ മുമ്പ് നമ്മൾ ഗപ്പിയുടെ വീഡിയോ കണ്ടവർക്കറിയാം അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധ ഇല്ലാത്തൊരു ടാങ്കാണിത്, ഷ്രിമ്പ് മാത്രമായതുകൊണ്ട് ഇതിൽ ഫീഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ടാങ്കിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ടാങ്കിലെ അവസ്ഥയും ഇതിനകത്ത് ഇപ്പോൾ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പിലൊക്കെ ഇങ്ങനെ നമ്മുടെ പർപ്പിൾ മൊസൈക്ക് വെറൈറ്റി ഗപ്പീസ് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ചെറിയ റെഡ് ഷ്രിമ്പ് എടുക്കുന്നുണ്ടല്ലേ, ഇതിന് മുകളിൽ കച്ചറ വീഴാതിരിക്കാനും വേണ്ടിയിട്ട് വലട്ടിയിരുന്നു. ഇപ്പോൾ ടോപ്പിലാണ് വെള്ളം നിൽക്കുന്നത്, വലക്ക് അതിൻ്റെ അടിയിലാണ്. അപ്പോൾ ഈ വലൻ്റെ മുകളിൽ കൂടി നമ്മുടെ പർപ്പിൾ മൊസൈക്ക് വെറൈറ്റി ഗപ്പീസ് കയറിയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ ടാങ്കിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി കാണുന്നുണ്ട്. ചെറിയ റെഡ് ഷ്രിമ്പ് ഇട്ടാ കാര്യമായിട്ട് ഫീഡൊന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ വെള്ളം കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് കുറച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഓവർഫ്ലോ ഒന്ന് നമുക്ക് റീസെറ്റ് ചെയ്യാനുണ്ട്. നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ പർപ്പിൾ മൊസൈക്ക് വെറൈറ്റി ഗപ്പി എത്രത്തോളം ഭംഗിയുണ്ട് എന്നൊക്കെ കാണണ്ടേ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്നാമത്തെ പുണത്ത് പുണത്ത് പോണ ഒരാൾ കണ്ടില്ലേ, ഈ എന്താ ഒരു ഭംഗി. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, മഴ കണ്ട് പെയ്ത് വെള്ളം അത്യാവശ്യം കൊണ്ട് കൂടിയ സമയത്ത് നമ്മുടെ ഫോക്സ് ടെയിൽ പ്ലാന്റ് ഉണ്ടല്ലോ, ഈ പ്ലാന്റിൻ്റെ ഒരു ഭംഗി ഉണ്ടല്ലോ, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ശരിക്കും നല്ല രീതിയിൽ തന്നെ നല്ല പച്ചപ്പായിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ റെഡ് ഷ്രിമ്പ് ഇതാ ഇതിനകത്തുണ്ട്. അപ്പോൾ ഷ്രിമ്പ് പ്രൊഡക്ഷന് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ചിലവൊന്നുമില്ല കേട്ടോ, സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതിനകത്തൊക്കെ ചിലപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഷ്രിമ്പ് ഉണ്ടാവും. ഇതാ ഇത് വെക്കണോ, ഇവിടെ കണ്ടില്ലേ ചെറിയ റെഡ് ഷ്രിമ്പ് ഇത് പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ കാണാൻ ആർക്കെങ്കിലും ചെറിയ റെഡ് ഷ്രിമ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ പർപ്പിൾ മൊസൈക്ക് വെറൈറ്റി കത്തി ഇതിൻ്റെ താഴൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഭംഗിയുണ്ടല്ലേ. ഏയ് അത്യാവശ്യം കൊണ്ടിട്ടുണ്ട്, ഇതാ പോണ് ഇത് പോണ്. ചെറിയ രീതിയിൽ ഇയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡ് വ്യൂ നമുക്ക് നോക്കണ്ടേ, നമുക്ക് ഗ്ലാസ്സിലിട്ട് നോക്കാം പിടിച്ചിട്ട്. ഈ ടാങ്ക് കാണുമ്പോൾ ഈ ടാങ്കിലെ മീനുകളെ കാണുമ്പോൾ ഇടയ്ക്ക് തോന്നും ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചിട്ടാൽ മതി നമ്മുടെ ഗപ്പികളൊക്കെ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് ഇപ്പം നമ്മൾ ഗപ്പീസിനെ മാറ്റിട്ടുണ്ടല്ലേ. പർപ്പിൾ മൊസൈക്ക് വെറൈറ്റി മെയിൽ ഗപ്പി ഒരു മൂന്നെണ്ണം കിട്ടിയപ്പോൾ നമ്മളിതാ ഇതിനകത്തേക്ക് ഗ്ലാസ്സിനകത്തേക്ക് ഇട്ട് നോക്കിയാണ്. ഇത് നമ്മുടെ ചെറിയ റെഡ് ഷ്രിമ്പ് കൂടി ഇതിനകത്ത് രണ്ടെണ്ണം നമ്മൾ പിടിച്ചിട്ടതാണ്. ഈ റെഡാർ ഈ ചെറിയ റെഡ് ഷ്രിമ്പ് ആർക്കിനും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. പർപ്പിൾ മൊസൈക്ക് വെറൈറ്റി ഗപ്പീസും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ രണ്ടെണ്ണത്തിൻ്റെ വാലിൽ മറ്റേ നമ്മുടെ വാലി ക്രോൺ ടൈൽ പോലെ ഉണ്ടല്ലോ സംഭവം, അതുപോലുള്ള സംഭവം ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. തമ്മിൽ അടിപൊളിയോ എന്തോ സംഭവം എന്നറിയില്ല, മറ്റാൾ കുഴപ്പമില്ല. പക്ഷേ ഫിഷൊക്കെ നല്ല ആക്റ്റീവ് തന്നെയാണ്, നമ്മൾ വെള്ളത്തിൽ നിന്ന് കൈകൊണ്ട് പിടിക്കുന്ന സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല ആക്റ്റീവാണ്, അങ്ങനെ ചാടിപ്പോകുന്നൊക്കെ കണ്ട്. പിന്നെ ഗപ്പി ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, അതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്വാണ്ടിറ്റി ഗപ്പീസ് കാണുന്നുണ്ട്. നമ്മളിതാ വരെ ഇതിലേക്ക് തന്നെ ഇറക്കി വിടുകയാണ്. ഈ ഇറക്കി വിടുന്നതിൻ്റെ അടുത്തുണ്ടല്ലേ ഇവിടൊക്കെ ഗപ്പീസ് ഉണ്ട്, ഷ്രിമ്പുണ്ട് ഇടാ. ഷ്രിമ്പാണ് ഇതിൽ അത്യാവശ്യം ഉള്ളത്. ഈ രണ്ട് ടാങ്കിലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഷ്രിമ്പുണ്ട്. ഈ ഓവർഫ്ലോ നമ്മൾ ഇതുപോലെ ഓവർഫ്ലോ ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇതിനകത്ത് എയർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വർക്കാവില്ല. അപ്പോൾ അത് വർക്കാവാത്ത കാരണമാണ് വെള്ളം അത്ര ലോഡായിട്ട് ഉണ്ടല്ല, ഈ ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് ചെറുതായിട്ട് വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ ഓവർഫ്ലോ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയത്, അപ്പോഴാണ് നമ്മുടെ ഈ ഗപ്പീസിൻ്റെ അവസ്ഥ കണ്ടിട്ടില്ല. ഒരാളത്ത് പോകണം വാല് റെഡ് കളർ, അത്യാവശ്യം നല്ല ഗപ്പീസ് ഉണ്ട് ഇതിനകത്ത്. മുകളിൽ നിന്ന് കച്ചറൊക്കെ കൂടി വീണിട്ട് വല ഉണ്ടല്ലേ, വല ഏറ്റവും താഴത്ത് എത്തിയിട്ടുണ്ട്. പോലെ ഷ്രിമ്പ് എടുക്കുന്നുണ്ടല്ലേ ചെറിയ റെഡ്, ഇത് രസമാണ് കാണാനെന്ന് പറയാം. ഇതിൻ്റെ ഇടയിൽ ഇവിടൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, ഈ സൈഡിലൊക്കെ ഇവിടൊക്കെ കുഞ്ഞുങ്ങൾ. ഇത് പോണ് പിന്നെ നമ്മുടെ ഫോക്സ് ടെയിൽ പ്ലാന്റ്. അപ്പോൾ ഫോക്സ് ടെയിൽ പ്ലാന്റ്, ചെറിയ റെഡ്, ഷ്രിമ്പ് ഇതൊക്കെ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫാമിൽ ഇപ്പോൾ കൊടുക്കാനുണ്ടത്. ഗപ്പീസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചതിനേക്കായും ക്വാണ്ടിറ്റി ഇതിനകത്ത് ഈ രണ്ട് ടാങ്കിനകത്ത് കാണുന്നുണ്ട്. അതും പർപ്പിൾ മൊസൈക്ക് വെറൈറ്റി ഗപ്പിട്ടോ. നമ്മുടെ ഫാമിൽ നമ്മൾ നേരത്തെ ഒക്കെ നല്ല രീതിയിൽ ചെയ്തിരുന്ന ബ്രീഡായിരുന്നു, പിന്നീട് ആ ബ്രീഡ് ഒഴിവായി പോയതാണ്, പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വന്ന ഇതിലുള്ള കുഞ്ഞുങ്ങൾ ഇതിൽ കിടന്ന് സെറ്റായതായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങളും പ്രൊഡക്ഷൻ ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയായാലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓവർഫ്ലോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയൊരു അപ്ഡേഷൻ നമ്മുടെ ഫാമിലെ ഗപ്പികളുടെ അപ്ഡേഷൻ കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ നമ്മുടെ ഫാമിൽ നിന്നുള്ള അപ്ഡേഷനൊക്കെ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്.